എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി രണ്ട് അങ്ങനെ മാറ്റി കഴിഞ്ഞിപ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ നേരെ പ്ലസറിലേക്ക് വെച്ച് പിടിച്ചു, നേരെ വന്നിറങ്ങി ലൂട്ടുള്ളത് വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കൂടെ അടങ്ങി എനിമീസ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ലൂട്ട് അടിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇവിടെ ഒരു കുരിപ്പുണ്ട്, ഏറെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു എനിമിയെ കാണാൻ ഓടി വന്ന, പക്ഷേ ഇവിടെ ഇല്ല. അവ തുള്ളി ഓടി നോക്കുന്ന സമയത്ത് ആരുടെ അടിച്ചു നോക്കുന്ന സമയത്ത് ഒരു പെടത്തലാണെന്ന് നോക്കിക്കാണ് ഒന്ന് നോക്കി, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ലേ, എന്നാൽ സ്കോപ്പ് അനങ്ങുന്നില്ല. അവസാനം ബോഡിങ് ബോഡിയാട്ടെ അങ്ങ് കൊടുത്തു, പക്ഷെ 200 സംതിങ് ഒക്കെ. എൻ്റെ മോനെ കൃഷ്ണ ഇപ്പോൾ ഇത്രയും പവർ ഉണ്ടാവും. ഓക്കെ, എന്തായാലും അവനെ റിവ്യൂ അടിച്ചു വിടുമോ എന്നറിയത്തില്ല. നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു വരും, നേരെ അങ്ങോട്ട് കീഴടിക്കാൻ നേരി നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും VSS ആണ് കൈമുള്ള, അതിന് ഗണ്ണൊക്കെ മാറ്റി. എന്തായാലും ഇവിടുന്ന് ഒരു കുരുപ്പാണെങ്കിൽ അടിക്കുന്നുണ്ട് എന്ന് എത്തി നോക്കി, എങ്ങനെ ഇന്നോ രക്ഷയായിരുന്നു, അതിന് കില്ലാണെങ്കിൽ വന്നതുമില്ല. മിക്ക റിവ്യൂ അടിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് എൻ്റെ വരെ കൃത്യമായി വന്നു. ഓക്കെ, എന്തായാലും ഫസ്റ്റ് 11 അടിച്ചു മാറ്റിയും. നേരെ ലൂട്ട് അടിക്കേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ ഇത് ഒരു കുരുപ്പിൻ്റെ മുകളിലാണോ ബാക്കിലാണോ അറിയത്തില്ല, നല്ല തുള്ളി നോക്കി ഇന്നോ രക്ഷാവും. താഴെ നല്ല ഫൈറ്റാണ്, നേരെ പോയിട്ടും ഫുൾ റിവ്യൂ ആരും സൂപ്പർ റിവ്യൂ അടിച്ചിട്ട് നേരെ നോക്കണം. ഇവിടെ ഇവിടെ ഒരു കുരുപ്പുണ്ട്, എന്നെ നോക്കി നിൽക്കുന്നുണ്ടോ അറിയത്തില്ല. നോക്കുന്ന സമയത്ത് ചങ്ങായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ ഞെക്കി 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 ഞെക്കി. എൻ്റെ അമ്മോ ഞെക്കിയിട്ടാണ് കൊള്ളുന്നുണ്ട്, പക്ഷേ ചാവുന്നുമില്ല അണ്ണാച്ചിയും. അവസാനം ഞെക്കി നോക്കിട്ടും അതിനകത്ത് പോയി വീണോളും. എന്നാലും നമുക്ക് തന്നെ ഇല്ലാണ്ട് ഓരോ നേരം പോയിട്ട് തുള്ളിയിട്ട് ആരെങ്കിലും കൂടി പെട്ടെന്ന് നമ്മൾ ചെയ്തു ടപ്പയായിട്ട് ഒരടിയും കൂടി. സ്നൈപ്പറന്നാണല്ലത്, ഞാൻ VSS ആണെന്ന് പറഞ്ഞിട്ടാണ് നോക്കി നിൽക്കുന്നത്. ഗണ്ണ് ഇങ്ങനെയാണല്ലോ സിമ്പിളുള്ളത്, അത് ശരി. ഓക്കെ, എന്തായാലും 2 കിലും കൂടി തൂത്തുവരെയും എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഗണ്ണൊക്കെ എടുക്കണമായിരുന്നു. ഓക്കെ, എന്തായാലും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുരിപ്പും കൂടി ഒന്നും അടിച്ചടിച്ചു. എൻ്റെ മോനെ അവൻ അടിച്ചു, ഒരടി പോലും കൊള്ളില്ല. അരി കിലും കൂടി കംപ്ലീറ്റ് ചെയ്തത് ഒരു കുരിപ്പ് കീഴിലാവണം നിൽക്കുന്നത്, നേരെ അടിച്ചടിച്ച് തലക്കൊണ്ടൊന്നും കൊള്ളില്ല. നേരെ അവനെയും ഞെക്കിട്ട് അവനെയും കൂടി തട്ടിട്ട് അരി കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു. എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി നമ്മളെ സ്നൈപ്പറൊക്കെ മാറ്റി ഇതിങ്ങനെ ഒരു ഗണ്ണെടുക്കാൻ നോക്കുന്ന സമയത്ത് എക്സമേറ്റ് പവർ സാധനം ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് തൂത്തേരി നോക്കുന്ന സമയത്ത് ഒരു കൊച്ചു വന്നിട്ടുണ്ട്, കിടിലം പോലെ വണ്ടി എന്നൊക്കെ ചാടി ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട്. നൈസായിരുന്നു, രണ്ടെണ്ണം കൊടുത്ത് ഗ്ലൂ ആട്ടു. എന്നാലും ഓടിക്കൊണ്ടിരിക്കുകയാണ് മിക്കർ, ഓടി സ്ട്രെയിറ്റ് ആയിട്ട് ഇവർ എന്തിനാണ് വെറുതെ, നമുക്ക് സൈലൂട്ടെ പോയിട്ട് നോക്കിയടിക്കാണ്ട് നോക്കുന്ന സമയത്ത് കൊച്ചു പതുക്കെ ഗ്ലൂ അളൊക്കെ വെച്ച് പൊത്തിയും പൊത്തിയും പെരുമയ്ക്കും. ഞാൻ അകത്തിയേരിയും അതിനെയും കൂടി അടിച്ചിട്ട് അതിനെയും കൂടി അങ്ങനെ നോക്കിയിട്ട് അപ്പം വേറൊരു വന്നിരിക്കണം, പക്ഷേ നമ്മുടെ ടീമേറ്റാണ്, കുറച്ച് ബുദ്ധിക്കുറവുള്ളതുകൊണ്ട് എന്നെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഗ്ലൂ ആണ് വിളിച്ചായിരിക്കും. എന്തായാലും 5 കിലും കൂടി തൂത്തേരി പോകുന്ന സമയത്താണെങ്കിൽ ഒരു ഇനിമിയാണെങ്കിൽ കാറ് നിർത്തിയിട്ടുണ്ട്. എന്നാലും തിരിച്ചു പോകുന്ന സമയത്ത് കാർ എടുക്കുമ്പോൾ പൊട്ടിച്ചാവട്ടെന്ന് ഞാൻ വിചാരിച്ചു, കാരണം അഥവാ ഓടി ഇറങ്ങി ഓടിയാലോ. എന്തായാലും ഇവിടെ പോയി അത്ര ഓടിക്കൊണ്ടിരിക്കണം, മുകളിലാണോ നോക്കുന്ന സമയത്ത് അവൻ ഏത് വഴിയിലൂടെ ഓടിയെന്ന് അറിയത്തില്ലേ. നോക്കുന്ന സമയത്ത് ടോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു, 2 പേരാണ് അറിയത്തില്ല. ഞാൻ ഒരു മാച്ച് കളിക്കുന്ന സമയത്ത് ഒരുത്തും തുള്ളി ഇറങ്ങുന്നൊരു ജനാലൊക്കെ തുള്ളത്തില്ലേ, ആ സൗണ്ട് കിട്ടും. ഞാൻ വെച്ചാൽ തുള്ളി ഓടി എന്ന രീതിയിലാണ് വിചാരിച്ചത്, പക്ഷെ ഒരുത്തിനെ കിട്ടിയുള്ളൂ. മറ്റേന്ന് ഇവിടെ പോയി ഇനി 2 പേരുണ്ടോ തോന്നിയതാണ്, ഒരു വിടത്തുമില്ല. എന്നാലും 6 കിലും കൂടെ തൂത്തേരി നമ്മളെ ടീമേറ്റിൻ്റെയും കയറിയിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ ആരും അടിക്കുന്നുണ്ട്. അടിക്കുന്നതാണോ അതോ ചുമ്മാ ഫാരീത് കളിക്കുന്നതാണോ അറിയത്തില്ല. എന്നാലും മാർക്ക് വെച്ചിട്ട് എനിമി ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് ഗ്ലൂവാൾ കാണുന്നുണ്ട്, കില്ലെടുത്തു പറയത്തേ. എന്തായാലും ഗ്ലൂവാളൊക്കെ ചുമ്മാ ഒന്ന് ഇടിച്ചു നോക്കട്ടെ, ഇടിച്ചു പൊളിച്ചു ഒന്നുമില്ല, ഒന്നും കൂടിയുണ്ട്, അതും ഇടിച്ചു പൊളിച്ചു, അതിലും ഒന്നുമില്ല. കുറേ ലൂട്ട് ബോക്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ കില്ലെടുത്ത് എല്ലാം നോക്കുന്ന സമയത്ത് എൻ്റെ മോൻ എനിമിയുണ്ട്, തുള്ളി ഇറങ്ങും സ്ട്രെയിറ്റ് ഒരു ഓട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലും അങ്ങ് MP5 ആണ് തോന്നുന്നു, നാലാണെങ്കിൽ ഞെക്കി പിടിച്ച് അങ്ങ് നോക്കട്ട്. അവനടിച്ച് വീണ്ടും അടിച്ച് വീണ്ടും അടിച്ച് എന്നാണ് അവനടിക്കുന്ന മാത്രം കൊള്ളുന്നു, ഞാൻ അടിക്കുന്നു കൊള്ളാത്ത. വീണ്ടും ഗ്ലൂവാട്ടെ, നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അണ്ണാച്ചാണെങ്കിൽ. ഇവിടെ പോയി അറത്തില്ല, ഓടി രക്ഷപ്പെട്ടു അറത്തില്ല, കില്ലെടുക്കാൻ വേണ്ടി പോയോ അറത്തില്ലേ. ഇവിടെ പോയി ആ കുരിപ്പിനെ കാണുന്നില്ല, നേരെ നോക്കി വീണ്ടും അടിച്ചടിച്ചടിച്ച എൻ്റെ മോനായി വീണോളും. പക്ഷെ കില്ല അമ്പിളിറ്റ് ചെയ്തു, മറ്റവനെയും തട്ടിയോ, ആരടാ നോക്കായി കിടക്കുന്ന അറിയത്തില്ല. ഇവിടെ അവൻ നോക്കായി കിടക്കുന്നു, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, എന്താ അറിയത്തില്ല, എവിടെയോ നോക്കാം, നമ്മൾ ടീമേറ്റ് ഇവിടെ അല്ലല്ലേ. ഓക്കെ, എന്നാലും രണ്ടിനങ്ങ് റിവ്യൂ ചെയ്തിട്ട് ബാക്കി നോക്കാറും നേരെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് 600 ഡോക്കണേ ഉള്ളൂ. എന്നാലും റിവ്യൂ അടിച്ചിട്ടും ഒരുത്തനങ്ങ് റിവ്യൂ ചെയ്തിട്ടും 7 കിലും കൂടി തൂത്തേരി വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് റിപ്പയറൊക്കെ ചെയ്ത് നല്ല ഫുൾ സെറ്റായി നേരെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂട്ടുകളൊക്കെ സെറ്റാണ്, എന്തായാലും മെഡിക്കറ്റൊക്കെ ഓക്കെയാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ഗ്ലൂ ആളുണ്ട്, ചുമ്മാ ഒന്ന് ഇടിച്ചേർപ്പിച്ചു, ഇനോരക്ഷ എനിമിയില്ല. ഓക്കെ, എന്തായാലും അവസാനം ഇവിടെ വന്നേ. ഇവിടെ വരുന്ന സമയത്താണ് ഫുൾ എനിമി വെച്ചാൽ ഫുൾ എനിമി സൈലങ്ങൾ സൂപ്പർ റിവ്യൂ. രണ്ടുപേരും സൈലുണ്ട്, ഫ്രണ്ടിലാണെങ്കിൽ എനിമിയുണ്ട്. എന്നാലും ഒരുത്തിനും ഓടിക്കൊണ്ടിരിക്കായിരുന്നു, നേരെ ആ സ്കെയറിൽ കാണുന്നല്ല, അതിലും മുകളിൽ എനിമിയുണ്ട്. എൻ്റെ ബാക്കിലൊക്കെ കുറേ ഓടി വരുന്നുണ്ട്, രണ്ടെണ്ണം കൊടുത്തിട്ടാണെങ്കിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നേരെ നോക്കിയിട്ട് അവനെയും കൂടി അടിച്ച് അവനെയും കൂടി തട്ടി, എന്നാൽ 8 കിലും കൂടി തൂത്തിരി. ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, കുറച്ച് ഇയറും കൂടി തൂത്തിട്ട് നേരെ സൂണ്ടത്തോട് കയറിയിട്ട് ബാക്കി നോക്കാൻ നേരാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 8 കിലോ സെറ്റ് വീടി 21 പേരും കൂടെ അലേവ് ലൂട്ടൊക്കെ അടിച്ചേറ്റിയും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുരിപ്പ് നല്ല സൂപ്പറായിരുന്നു നിൽക്കുന്നത്. എക്സാം വിരിച്ച് മോശമില്ലാത്ത രീതിയിൽ കൊടുത്തു, പക്ഷെ ഒന്നും അട്ടിയൊന്നും വലിയ രീതിയിൽ കൊണ്ടില്ല. നോക്കുമ്പോൾ വേറെ ഇടത്തിനും കൂടിയേ ഒരാവശ്യമില്ല, ഒരാവശ്യം അത്രയും എനിമയാണ്. ഞാൻ വെച്ചു
സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് തലയടിച്ചു കൊടുക്കണം, നമ്മൾ സൈലൂടെ കറങ്ങി പോകാൻ രീതിയിലാണ് വിചാരിച്ചത്. കാരണം ഒരുത്തന്നെ തട്ടിട്ട് പോകാന്ന് വിചാരിച്ചു. പക്ഷെ അത്ര എരുമി ഞാൻ കണ്ടതാണ്, ഇത്ര എരുമീനെ വെറുതെ പോയിട്ട് പണി വാങ്ങുക എന്നൊക്കെ പറയത്തില്ലേ, ആരവസ്ഥയായിരുന്നു. ഒരാവശ്യമില്ല സ്ട്രെയിറ്റ് ആയി പോയിരുന്ന കൂടെ രക്ഷപ്പെട്ടനെ. നേരെ ഒരുത്തൻ നോക്കിയിട്ടായിരിക്കും ഇല്ലെന്ന് വരാൻ വേണ്ടി പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവരൊന്ന് കീഴടിക്കത്തില്ല, കാരണം അമ്മാതിരി ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് കടിയിട്ടുന്നുണ്ട്, എനിക്ക് എന്നെ മാത്രം കൃത്യരടിക്കുന്നുണ്ടല്ലോ, ഇവനെ കടിക്കുന്നുണ്ടോ, എന്നെ അല്ല അടിക്കുന്നേ, വേറെ ആരും അടിക്കുന്നായിരുന്നു. വീണ്ടും ഓടി അഞ്ച് ഗ്ലൂവാളും കൂടി ഉള്ളതും ഇട്ടിട്ടിട്ട് ഏത് സ്ഥലത്തോട്ട് പോകണമെന്ന് നടത്തില്ല. വണ്ടി വരുന്നു, ജീപ്പ് വരുന്നു, തേങ്ങ വരുന്നു, എല്ലാം ഇറങ്ങി ഇറങ്ങുന്നുണ്ട്. അത് ഒന്നൊന്നും രണ്ട് പേരൊക്കെയാണ് തുള്ളി ഇറങ്ങുന്നേ. മാക്സിമം രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്ന അത്രയും രക്ഷപ്പെടാൻ വേണ്ടി നോക്കി, പക്ഷെ നോ രക്ഷ, അടിച്ച് പിരുത്ത് കളഞ്ഞു. നേരെ അടുത്ത മച്ചിലേക്ക് വെച്ച് പിടിച്ച് എന്നാലും ഇവിടെ ഒരു എനിമി ഉണ്ടേ, എന്നെ തുരത്തി തുരത്തി ഇരുന്നു. ഞാൻ ബാക്കടിച്ചു കൊണ്ടിരിക്കായിരുന്നു. ഇറങ്ങുമ്പോൾ തന്നെ അമ്മ നാല് പേരുണ്ടായിരുന്നു. ഞാൻ ഓടി, കാരണം എന്തായാലും നട്ടും ആ ഒരു ഗ്ലൂവാളെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നേരെ ബാക്കടിച്ചായിരുന്നു. നോക്കുന്ന സമയത്ത് ഒരു ജീപ്പൂട്ടൻ വന്ന് അവൻ ഇടിച്ചെറിപ്പിച്ചു. എന്നാലും ജീപ്പൂട്ടനെ അടിച്ചു, ജീപ്പൂട്ടൻ നോക്കായി. എന്നാലും അവനെയും നോക്കാം, ജീപ്പൂട്ടൻ ആരൊക്കെയാണ് നോക്കായി. വീണ്ടും അടിച്ചു, വീണ്ടും ഒരുത്തിനും കൂടി നോക്കായി. എന്നാൽ രണ്ട് നോക്കിട്ട് ഒരുത്തിനും കൂടി ഉള്ളു. അവനെ എടുത്തു, എന്നാലും കില്ലെടുത്തായിട്ട് ജീപ്പിൽ ഒന്നിനാണ് തോന്നുന്നു കില്ലെടുത്തത്. എന്നിട്ട് ഒരുത്തിനും കൂടി ഉണ്ട്, അവനും കൂടി അടിച്ചു. പക്ഷേ അത് കില്ല് ഓക്കെ, ആര് കില്ലും കൂടി കിട്ടി. രണ്ട് കിലോ അടിച്ചിട്ട് ഇനിയും മൂന്ന് പേരും കൂടെ അവിടെ ഉണ്ട്. ഒരു ഗ്ലൂവാളൊക്കെ ഇട്ട് ഗ്ലൂവാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വെയിറ്റ് ചെയ്യാം, കണ്ടില്ല ഗ്ലൂവാടുന്നുണ്ടോ, ഇട്ടിട്ട് വരുന്നുണ്ട്. ആര് സ്കൂളിലൊരുത്തിനായിട്ടില്ല, ബാക്കി മൂന്ന് പേരും കൂടെ അവിടെ തന്നെ ഉണ്ട്. ഒരു ജീപ്പാണെങ്കിൽ പോകുന്നുണ്ടോ, ഓക്കെ പോട്ടെ, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, സൈലൻസർ കൊണ്ട് തന്നെ എന്നെ കാണത്തില്ലെന്നും വിചാരിച്ചു. പക്ഷേ കൊച്ച് കണ്ടുപിടിച്ചു, കള്ളപ്പന്നി കൊച്ചി കൃത്യരൊന്ന് ഞെക്കി പിടിച്ചു. എൻ്റെ സൈലൻസർ അടക്കം പോയി, അവസ്ഥയായിരുന്നു. എന്നാലും കൊച്ചാണ് കില്ലെടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പന്നി കൊച്ചു അതും പോയോ, ഓക്കെ എന്നാൽ കില്ല നമ്മളിരുത്. രണ്ട് കില്ലും കൂടി തീർത്തരി, ഞാൻ വീണ്ടും പറന്നിറങ്ങി കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ലൂട്ടടിച്ച് അവസാനം ലെവൽ 4 വെസ്റ്റ് കിട്ടി, സെറ്റായിരുന്നു. അവസാനം ഓടി വന്ന് കൂട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളാര് കൊച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ, മെല്ലെ വരുന്നുണ്ട് സൈലൂട്ടെ. നേരെ നോക്കി കണ്ടാൽ എടുത്തു വെക്കുന്നുണ്ടോ, അവിടെ ഗ്ലൂ ആട്ടും. നേരെ ജീപ്പ് കൂട്ടണ ഒരു ബൈക്ക് കൂട്ടുന്ന നേരെ ഞെക്കി പിടിച്ചു. ഏറ്റവും മോനെ ആ ഒരു പണ്ടാർ ജസ്റ്റ് മിസ് ചെയ്യും. ഒന്നും കൂടിയും ഒന്ന് ഞെക്കിയാണെങ്കിൽ പണിയിട്ടേനെ. നോക്കുന്ന സമയത്ത് കൊച്ചു വന്നുകൊണ്ടിരിക്കണം. നേരെ അടിച്ചു പിടിച്ചു, കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ല. കറങ്ങിയിട്ട് ക്യാൻസലാക്കി. എന്തായാലും അടിച്ചടിച്ചടിച്ച് അവസാനം കൊച്ചിനെ കിട്ടിയില്ല, വേറെ ഒരുത്തിനെ കിട്ടി. എന്നാലും അവനെ അടിച്ചു, എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 10 HP ഇട്ടത്തിൽ അടിച്ചടിച്ചടിച്ച് ചാവടാവുന്ന എത്രയോ നിൽക്കുന്നു അവനെ, ഒന്നും പറ്റുന്നുമില്ല. അവസാനം തലക്കെട്ടി കയറിയിട്ട് അവനെയും കൂടി നോക്കിട്ടു. പെട്ടെന്നൊരു അതും ഇതൊക്കെ തൂത്തുവരെ അടിച്ചായിരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ സാരാനുസരി കൊച്ചിനടുത്താണോ നോക്കുന്നത്. എൻ്റെ മോനെ ഇടപെടും, എന്തോ ചൊറ്റടിയും തീരുമാനമായി. ഞാൻ വെച്ചാൽ മൊത്തം ഇരുമ്പിട്ട് എത്താന്നാണ് വിചാരിച്ചത്, കാരണം സൈഡിൽ നിന്ന് ഇവിടുന്ന് പോകാൻ അടിച്ചത്. പക്ഷേ ഞാൻ സൈലാണ് ഗ്ലൂ ആയിട്ട്, എന്നാലും സൂപ്പർ മെഡിക്കലും കൂടെ അടിച്ചിട്ട് നേരെ സൂണ്ടാത്തോട് കയറാറ്. നേരെ സൂപ്പർ മെഡിക്കലിങ് ആൾക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെസ്റ്റൊന്നും പറ്റിയില്ലട്ടാ, നല്ലൊരു പൊട്ടിക്കലോ ഒടിച്ചെങ്കിലും എനിക്കൊന്നും പറ്റിയിട്ടില്ല. നേരെ ലൂട്ടൊക്കെ അടിച്ചേരി പോകുന്ന സമയത്താണെങ്കിൽ സൈല എനിമിയുണ്ട്, നല്ല രീതിയിൽ ഒരു എനിമിയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ കിട്ടി, നേരെ അടിച്ചടിച്ചടിച്ച് അവനെയും കൂടിയും അങ്ങ് നോക്കിട്ടു. അരികിലും കൂടി പെട്ടെന്ന് ടപ്പയാട്ട് കംപ്ലീറ്റ് ചെയ്തു, സെറ്റായിരുന്നു. 4 കിലും കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു മാറ്റി. ഇന്ന് നോക്കുന്ന സമയത്ത് 12 പേരെയും നമ്മുടെ ടീമേറ്റൊക്കെ ഒരുത്തം മാത്രമേ ഡെത്ത്, ബാക്കി 3 പേരും ഉണ്ട്. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് ഒട്ടി ഇങ്ങോട്ട് ഒട്ടി എങ്ങോട്ടൊക്കെ കൂടി അവസാനം ഇവിടെ നിന്ന് ഫുൾ ഫൈറ്റായിരുന്നു. പക്ഷെ ഒറ്റ കില് വരുന്നില്ല. ഞാനും കുറേ നോക്കി, ഒന്നും വരുന്നൊന്നുമില്ല. റിവൈവ് അടിച്ചു വിടുന്നുണ്ട്. ഒരുത്തൻ നോക്കിയിട്ടായിരിക്കും കില്ല് വരുമ്പോൾ അറിയത്തില്ല, മിക്കവാറും വരുമായിരിക്കും. ഓക്കെ, എന്നാലായിരിക്കും ഇല്ലെങ്കിൽ കൂടി കിട്ടി. അവസാനം ഒറ്റ എനിമയും കൂടിയും അവൻ ഇവിടെയുണ്ട്. ഗ്ലൂവാടൊക്കെ ഇട്ട് ഗ്രാനൊക്കെ തൂക്കി എറിഞ്ഞു. പക്ഷെ നമ്മുടെ ടീമേറ്റിയും ഓടിപ്പോയി കില്ലെടുത്തു. എന്നാലും ഷുബിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താക്കോടുന്നു, ഒന്ന് ഫോളോ നോക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.